Good morning, friends. I am going to make an ayala fry. That is the same thing. This is the inji, karivepila. That is the main ingredient. I am going to add the flavor. അതിനുശേഷം നമ്മൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മസാലകളും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഇതിൽ ഒരു ചിക്കൻ വറുക്കുമ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ മസാലകളും ആഡ് ചെയ്യില്ലേ അതുപോലെ തന്നെയാണ് ഇത് വറുത്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ അരച്ച ഈ പേസ്റ്റ് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം ഇതിൽ ബാക്കിയുള്ളതും കൂടി ആഡ് ചെയ്യാം മുളക് പൊടി ഒരു ഒന്ന് രണ്ട് സ്പൂൺ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് മഞ്ഞൾപ്പൊടി അതുപോലെ ചിക്കൻ മസാല ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടി ഒരു സ്പൂൺ ചേർക്കുന്നുണ്ട് ഗരം മസാല ചേർക്കുന്നുണ്ട് ഉപ്പ് ആവശ്യത്തിന് നമ്മൾ ആഡ് ചെയ്യാം മുളക് പൊടി ഞാൻ കുറച്ചും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ കുറച്ച് കുരുമുളക് പൊടി കൂടി നമ്മൾ ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കുറച്ച് പച്ചവെളിച്ചെണ്ണ കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ കുറച്ച് ഒരു കഷ്ണം അതായത് വലിയ നാരങ്ങ വേണമെന്നില്ല ഒരു ചെറിയ നാരങ്ങയുടെ പകുതി ഞാനിതിൽ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് ഓക്കെ എന്നിട്ട് പച്ചവെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്തെടുക്കുക നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ കുഴച്ചെടുക്കുക അതിനുശേഷം ഞാനിപ്പോൾ അയിലയാണ് എടുത്തിരിക്കുന്നത് ഒരു അഞ്ചട്ട അയില ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഇതിൽ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കണം ഈ എല്ലാ ഇപ്പോൾ നമ്മൾ ഈ വരഞ്ഞ് വെച്ചിരിക്കുന്ന ഈ മീനിൻ്റെ ഉള്ളിലെല്ലാം ഈ മസാല പിടിക്കുന്ന വിധത്തിൽ നമ്മൾ നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കുക ഇതുപോലെ നമ്മൾ നന്നായി മാരിനേറ്റ് ചെയ്തെടുക്കുക എല്ലാവർക്കും നമ്മൾ മസാല പിടിക്കണം ഉള്ളിലൊക്കെ നന്നായിട്ട് നമ്മൾ തേച്ച് കൊടുക്കണം എന്നാലാണ് നമ്മൾ ഫ്രൈ ചെയ്ത് വരുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുക ഇതേപോലെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഇതിപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട് ഇതേപോലെ നമുക്ക് ഒന്ന് എല്ലാം ഇതേപോലെ ഒന്ന് മസാല തേച്ചിട്ട് ഒരു 10-15 മിനിറ്റ് വെക്കാം അതിനുശേഷം നമുക്കൊരു ഫ്രൈ പാൻ വെച്ചതിന് ശേഷം അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് വെളിച്ചെണ്ണ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതൊന്ന് ചുറ്റിച്ച് കൊടുക്കുക കാരണം കുറേ മീനുണ്ട് അപ്പോൾ നമുക്ക് എല്ലായിടത്തും വെക്കേണ്ടതുണ്ട് അപ്പോൾ എന്നിട്ട് ഓരോന്നായിട്ട് നമുക്ക് ഇതിൽ എടുത്ത് വെച്ച് കൊടുക്കാം ഈ മസാലയുടെയൊക്കെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിപ്പോൾ ഒരു ഭാഗം മുരിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഭാഗം നമ്മൾ ഇതേപോലെ തിരിച്ചിടുക എന്നിട്ടൊന്ന് മൂടി വെച്ച് വേണമെങ്കിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് കുറച്ചും കൂടി മസാല ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും സാധാ മീൻ വറുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും ഇത്രയേ ഉള്ളൂ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടാതെ തന്നെ ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്